ോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച പ്രശ്നത്തിൽ സുപ്രീം കോടതിയിൽ കേരളം കൊടുത്തിരുന്ന സത്യവാങ്മൂലം കേരളം പിൻവലിക്കുന്നു ഇന്നലെ പത്രങ്ങൾ നമുക്ക് തന്ന വാർത്ത കേരളത്തെ വിമർശിക്കുന്നതായിരുന്നു കേരള സർക്കാരിൻ്റെ നിലപാട് അക്കാര്യത്തിൽ അവർ തന്നെ പ്രഖ്യാപിച്ച നിലപാടിന് ഘടകവിരുദ്ധമാണ് എന്ന് പത്രങ്ങൾ പറഞ്ഞപ്പോൾ ഇന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്ത ആ സത്യവാങ്മൂലത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുന്നു ആധാർ കേരളം പിന്തുണച്ചിട്ടില്ല എന്ന ശീർഷകത്തിൽ മാതൃഭൂമി ആ വാർത്ത ഇന്ന് ലീഡ് വാർത്തയാക്കി നമുക്ക് തരുമ്പോൾ സത്യവാങ്മൂലം ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയതാണ് ഐ ടി വിഭാഗത്തിൽ നിന്നാണ് ഐ ടി വകുപ്പിൽ നിന്നാണ് സത്യവാങ്മൂലം പോയത് അതാകട്ടെ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയതാണ് മന്ത്രിസഭ അറിഞ്ഞില്ല പോട്ടെ മന്ത്രിയും അറിഞ്ഞില്ല നോക്കണേ ഐ ടി വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അതേ സംബന്ധിച്ച വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ് മാതൃഭൂമിയിൽ വായിക്കാനാവുന്നത് സബ്സിഡി നിരക്കിൽ പാചകവാതകവും മറ്റാനുകൂല്യങ്ങൾ ലഭിക്കാൻ ആധാർ നിർബന്ധമാക്കുന്ന കേന്ദ്ര നയത്തെ പിന്തുണച്ച് കോടതിയിൽ കേരളം തിങ്കളാഴ്ച തിങ്കളാഴ്ച സത്യവാങ്മൂലം നൽകിയില്ല സത്യവാങ്മൂലം നൽകേണ്ട എന്ന് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിൽ നിന്ന് സുപ്രീം കോടതിയിലെ കേരളത്തിൻ്റെ അഭിഭാഷകനെ അറിയിച്ചതിനെ തുടർന്നാണ് സത്യവാങ്മൂലം നൽകാതിരുന്നത് ഏതായാലും അത്തരം ഒരു സാഹചര്യത്തിൽ ആധാർ കാർഡിനെ സംബന്ധിച്ച ഒരു പുനഃപരിശോധന അല്ലെങ്കിൽ മുൻ പ്രഖ്യാപിത നയത്തിലേക്കേ സർക്കാർ മാറുന്നു എന്ന് വേണം ഈ വാർത്തയിൽ നിന്ന് നാം അനുമാനിക്കാൻ ഈ വാർത്തയുടെ പ്രധാന വാർത്തയുടെ പെട്ടി വാർത്തയ്ക്കുള്ളിൽ മറ്റൊരു വാർത്ത കൂടി മാതൃഭൂമി തരുന്നു അതിതാണ് മണ്ണെണ്ണ വളം സബ്സിഡിക്കും ആധാർ നിർബന്ധമാക്കും എന്ന് നിലക്കനി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ആധാർ കാർഡ് വിതരണ രംഗത്തെ മേധാവിയായിരിക്കുന്ന നിലേഖനിക്ക് പക്ഷേ ഈ കാര്യത്തിൽ ലെവലേശം വിട്ടുവീഴ്ചയില്ല കാണുക പാചകവാതക ശ്രമി മണ്ണെണ്ണ വളം സബ്സിഡികൾക്കും ആധാർ നിർബന്ധമാക്കും അതായത് സബ്സിഡി വേണോ ആധാർ കാർഡ് വേണം എന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്ന് കേന്ദ്ര സർക്കാരിൽ ഇക്കാര്യത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥനായ നിലേഖനി പറഞ്ഞിരിക്കുന്ന കാര്യവും ഇന്ന് മാതൃഭൂമി പ്രത്യേക പ്രാധാന്യത്തോടെ നമുക്ക് തരുന്നുണ്ട് തെരഞ്ഞെടുപ്പാണ് വരുന്നത് രണ്ടായിരത്തി പതിനാലിൻ്റെ പടിവാതിൽക്കൽ നാം എത്തി നിൽക്കുമ്പോൾ അതുകൊണ്ട് തന്നെ സൗജന്യങ്ങൾ വാരിക്കോരി വിളമ്പുകയാണ് സർക്കാർ കാരണം ഇനി ഒരൊന്നര മാസം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരും അതിനുശേഷം സൗജന്യങ്ങളൊന്നും സാധ്യമല്ല ഇന്ന് മലയാള മനോരമയുടെ ലീഡ് വാർത്ത കാണുക ദേശീയ തലത്തിൽ സംവരണം രംഗനാഥ മിശ്ര കമ്മീഷൻ ശുപാർശ പ്രകാരം വരാൻ പോകുന്നു പിന്നാക്ക ന്യൂനപക്ഷങ്ങൾക്ക് സംവരണത്തിന് നീക്കം അത് പുതിയ ഒരു സംവരണ രംഗം കൂടിയാണ് തുറക്കുന്നത് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ സംരക്ഷണത്തിന് പുതിയ ഒരു സംരക്ഷ ഒരു സംവരണ സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു ഡി വിജയമോഹൻ ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് പുതിയ സംവരണാനുകൂല്യം രാജ്യത്തെ എല്ലാ മതഭാഷ ന്യൂനപക്ഷങ്ങളിലെയും സാമ്പത്തികവും സാമൂഹികവുമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുകയാണ് എന്ന് കേന്ദ്ര ന്യൂനപക്ഷ ന്യൂനപക്ഷകാര്യമന്ത്രി റഹ്മാൻ ഖാൻ വെളിപ്പെടുത്തി ജസ്റ്റിസ് രംഗനാഥ മിശ്ര കമ്മീഷൻ ശുപാർശ ചെയ്തത് പ്രകാരമാണിത് സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷ കമ്മീഷനുകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ജെയിൻ സമുദായത്തിന് ഉടൻ ന്യൂനപക്ഷ പദവി നൽകുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നിൽക്കുന്ന അങ്ങേയറ്റം പിന്നോക്കക്കാർക്ക് കൂടുതൽ സംവരണാനുകൂല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു ദേശീയതല സംവിധാനം വരുന്നു എന്ന് പറയുന്നു ഈ വാർത്തയിൽ വാർത്തയിൽ നിന്ന് അത്ര വ്യക്തത നമുക്ക് വായിച്ചെടുക്കാനാകുന്നില്ല എന്നാൽ ഇതേ വാർത്തയുടെ ഇൻസെറ്റിൽ മറ്റൊരു വാർത്ത കൂടി മനോരമ തരുന്നു ഇന്ന് പുതിയ വകഫ് വികസന കോർപ്പറേഷൻ ഉടൻ അതുകൊണ്ടും തീർന്നില്ല തുല്യാവസ തുല്യാവസര കമ്മീഷൻ ആലോചനയിൽ തുല്യാവസരം എല്ലാവർക്കും ലഭിക്കാൻ ഭാഗത്തിൽ ഒരു മേധാവിത്വ സ്വഭാവത്തോടു കൂടിയ കമ്മീഷൻ വരാൻ പോകുന്നു അതും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു തുല്യാവസര കമ്മീഷൻ രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി മന്ത്രി റഹ്മാൻ ഖാൻ എല്ലാവർക്കും തുല്യ അവസരം ലഭിക്കുന്നുവെന്ന് കമ്മീഷൻ ഉറപ്പാക്കും മതം വർഗം ജാതി ലിംഗം ജനന സ്ഥലം തുടങ്ങിയവയുടെ പേരിൽ ഒരുവിധ വിവേചനവും പാടില്ലെന്നാണ് ഭരണഘടനയുടെ പതിനഞ്ചാം വകുപ്പ് പറയുന്നത് ആ വകുപ്പനുസരിച്ച് തുല്യനീതി എല്ലാവർക്കും ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ നോക്കാൻ ഒരു തുല്യാവസര തുല്യാവസര കമ്മീഷനും ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം ഇപ്പോൾ ഒൻപതാണ് അത് പന്ത്രണ്ടാക്കണമെന്ന് രാഹുൽ ഗാന്ധി ഷടിക്കുന്നു ആ ഷാഠ്യത്തെ മുൻനിർത്തി അദ്ദേഹം വകുപ്പ് മന്ത്രി വീരപ്പ മൂലിയെ വിളിച്ചു വരുത്തി മുന്നിലിരുത്തി പൊരിച്ച് വറുത്ത് അത് പന്ത്രണ്ടാക്കണം എന്നാവശ്യപ്പെടുകയുണ്ടായി മടിച്ചു മടിച്ചാണെങ്കിലും അത് പന്ത്രണ്ടാക്കാം അല്ലെങ്കിൽ അതേക്കുറിച്ച് ആലോചിക്കാം എന്ന് വകുപ്പ് മന്ത്രി പറയുകയും ചെയ്തു ഒരു നല്ല കാര്യം പക്ഷേ ആ വാർത്തയുടെ പശ്ചാത്തലത്തിൽ മറ്റൊരു വാർത്ത കൂടി ഇത് പന്ത്രണ്ടാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പാചകവാതകത്തിന് ഇനിയും വില കൂടും കൂടുന്നത് ചെറുതൊന്നും ചെറിയ കൂട്ട കൂട്ടനൊന്നുമല്ല എഴുപത്തി രൂപ മുതൽ നൂറ് രൂപ വരെയാണ് കൂടാൻ പോകുന്നത് ദേശാഭിമാനി അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു പാചകവാതകത്തിന് നൂറ് രൂപ കൂടുന്നു ഡീസൽ വിലയും വർദ്ധിക്കും പാചകവാതകത്തിന് നൂറ് രൂപ കൂടുന്നു എന്ന് വാർത്ത ഇന്ന് വരുമ്പോൾ രണ്ടാഴ്ച മുമ്പാണ് പാചകവാതകത്തിന് ഒരു ഗ്യാസ് സിലിണ്ടറിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ കൂട്ടിയത് ഇതും കൂടിയാകുമ്പോൾ മൂന്നാഴ്ചയ്ക്കുള്ളിൽ മുന്നൂറ്റി ഇരുപത് രൂപ ഒരൊറ്റ ഗ്യാസ് സിലിണ്ടറിൻ്റെ മേൽ കൂടുന്നു എന്ന് പറയുമ്പോൾ ഗ്യാസ് സിലിണ്ടറിന് മൊത്തം ആയിരത്തി മുന്നൂറിലധികം രൂപ സബ്സിഡി ഇല്ലാതെ വന്നാൽ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും വലിയ വിലക്കയറ്റമാണ് ഉണ്ടായത് തെരഞ്ഞെടുപ്പ് പടിവാതിൽ വന്ന് നിൽക്കുമ്പോൾ എല്ലാ വിലക്കയറ്റവും ഒന്നിച്ച് നടപ്പാക്കി തടി തപ്പാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് തോന്നുന്നു ദേശാഭിമാനിയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ എം പ്രശാന്ത് ദില്ലിയിൽ നിന്ന് എത്തിക്കുന്നത് ഇപ്രകാരം പാചകവാതക വില സിലിണ്ടറിന് എഴുപത്തിയഞ്ച് രൂപ മുതൽ നൂറു വരെ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം പന്ത്രണ്ടാക്കി ഉയർത്തുന്നുണ്ടെങ്കിൽ സബ്സിഡിയോടെയുള്ള പാചകവാതക വില നൂറ് രൂപ വരെ കൂട്ടാമെന്ന നിലയിലാണ് പെട്രോളിയം മന്ത്രാലയം ഈ നിർദ്ദേശം ഉൾപ്പെടുത്തി മന്ത്രിസഭാ കുറിപ്പ് തയ്യാറായി ഇതേ നിർദ്ദേശമാണ് മന്ത്ര ധനമന്ത്രാലയത്തിനുമുള്ളത് പാചകപാതക വില വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഡീസൽ വിലയിൽ ലിറ്ററിന് രണ്ട് രൂപ വർദ്ധിപ്പിക്കാനും നിർദ്ദേശമുണ്ട് എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു ദേശാഭിമാനിയുടെ ഒന്നാം പുറം ഇന്ന് മറ്റൊരു വാർത്ത കൂടി നമുക്ക് തന്നിരിക്കുന്നു പി എഫ് പലിശ നിരക്ക് കാൽ ശതമാനം വർദ്ധിപ്പിക്കാൻ ശുപാർശ അതിന് അത് വർദ്ധിപ്പിക്കാൻ ഉള്ള ഉത്തരവാദിത്വമുള്ള സി ബി ടി എന്ന സംഘടനയാണ് അത് കാൽ ശതമാനം കണ്ട് കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ വ്യവസായ തൊഴിലാളികൾക്ക് ഗുണം ചെയ്യുന്ന ഒരു തീരുമാനമാണിത് അതിപ്രകാരം നടപ്പ് സാമ്പത്തിക വർഷം എട്ടേ മുക്കാൽ ശതമാനം പലിശ നൽകാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് കേന്ദ്ര ബോർഡ് ട്രസ്റ്റിമാരുടെ യോഗം തീരുമാനിച്ചു നിലവിൽ അത് എട്ടര ശതമാനമാണ് കാൽ ശതമാനം കൂട്ടി എന്ന് പറയുമ്പോൾ ഒരു വലിയ ആനക്കാര്യം എന്ന നിലയ്ക്കാണ് ഈ വാർത്ത പ്രസൻ്റ് ചെയ്യപ്പെടുന്നത് എന്നാൽ പ്രോവിഡൻറ്റ് ഫണ്ട് പലിശ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പന്ത്രണ്ട് ശതമാനമായിരുന്നു പ്രതിവർഷം അതാണ് കുറച്ച് 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 എട്ട് ശതമാനമാക്കി ഇപ്പോൾ വളരെ സാവധാനത്തിൽ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് എത്താൻ ഇനി എത്ര യുഗങ്ങൾ നാം താണ്ടണം എന്ന സാഹചര്യം നാം മറന്നു പോകുന്നു